എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ രണ്ടുപേരും ചേർന്നിന്ന് ഒരു സർക്കാർ ഉൽപ്പന്നം കാണുകയുണ്ടായി. പയ്യന്നൊരു അർച്ചന വെച്ചതായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? നല്ല സിനിമ, സൂപ്പർ, നല്ല വെറൈറ്റി കഥ. കുടുംബസമേതം കാണാൻ പറ്റിയ സിനിമ. പൊതുവേ ഈ വീട്ടമ്മമാർക്ക് ആസ്വദിക്കാൻ ആസ്വദിക്കാൻ പറ്റിയ സിനിമ. അതില് വല്ലാതെ വിഷമം വരുന്നാലും ദുഃഖത്തെ ഉണ്ടാക്കുന്ന ഭാഗങ്ങളൊക്കെ സീനെല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ രാവന്തലി സുബീഷ്? സുബീഷ് ജോറല്ലേ, അടിപൊളി, സൂപ്പർ നായിക, അതിനെക്കാട്ടി സൂപ്പർ. ശരി, പിന്നെ അതുപോലെ ലാൽ ജോസ് സാർ നന്നായിട്ടുണ്ട്. എല്ലാരും നന്നായി. പിന്നെ അതുമാതിരി നമ്മളെ നാട്ടിലത്തെ കൊറേ ആളുണ്ടായിരുന്നു, ഫൈസല്, മറ്റേ ഇവന്റെ കൊറത്തെ കൊറേ ആൾക്കാരുണ്ടായിരുന്നു. എല്ലാരും അവരവരുടെ. പിന്നെ ഗ്രാമീണ ഭംഗി ധാരാളുണ്ടായിരുന്നല്ലേ, നല്ല ഫോട്ടോഗ്രാഫി. ചുരുക്കത്തിൽ ഈ ടിക്കറ്റ് എടുത്ത് പോകുന്ന കുടുംബങ്ങൾക്ക് ആ പൈസ മുതലായി തന്നെ തോന്നുന്നു. അതെ, പൈസ മുതലാവും. എന്തായാലും ഉറപ്പായിട്ട് എല്ലാരും കാണേണ്ട സിനിമയാണ്. ആ ശരിയാണ്, ശരിയാണ്. കുടുംബസമേതം കാണാം, കുട്ടികൾക്കും കാണാം. ഓഹോ, കുട്ടികൾക്ക്. പ്രത്യേകിച്ച് ഇന്ന് സമൂഹത്തിൽ നടന്നു വരുന്ന കുറേ കാര്യങ്ങളാണ്. ഇന്നത്തെ തലമുറക്കെല്ലാം കാണാൻ പറ്റിയെന്നെ, എല്ലാ തലമുറക്കും കാണാൻ പറ്റിയെന്നെ. വയസ്സായവർക്കും കാണാം, കുട്ടികൾക്കും കാണാം, കോളേജ് കുട്ടികൾക്കും കാണാം, എല്ലാവർക്കും കാണാം. എന്ന് പറഞ്ഞാൽ ആബാലവൃദ്ധം ജനങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു പടമാണ്. അത് ഈ കേരളത്തിൽ വളരെ ചുരുങ്ങിയ പിന്നെ ടാക്സുകളിലെ ഉള്ളൂ, തിയേറ്ററുകളിലെ ഉള്ളൂ കേൾക്കുന്നുണ്ട്. പക്ഷെ നമ്മള് ആൾക്കാർ ഓരോരുത്തരായിട്ട് പറഞ്ഞ് ആൾക്കാരിലേക്ക് എത്തിച്ച് ഇതിനൊരു നല്ല സിനിമയാക്കി മാറ്റണം അല്ലേ. എന്തുകൊണ്ടൊരു വെറൈറ്റി സിനിമ തന്നെ അല്ലേ? എല്ലാം വെറൈറ്റി സിനിമ തന്നെ. എല്ലാം എന്ന് പറഞ്ഞാൽ ഈ പടത്തിന്റെ കാര്യം, ഈ പടത്തിന്റെ തന്നെ വെറൈറ്റി. ഇപ്പൊ വരുന്ന സിനിമ എല്ലാം വെറൈറ്റി സിനിമയാണ്, കഥ നല്ല വ്യത്യാസമുള്ള സിനിമയാണ് എന്ന് പറഞ്ഞാൽ. നല്ല നല്ല കഴിവുള്ളവരൊക്കെ വരുന്നുണ്ട്, കഴിവുള്ളവരൊക്കെ വരുന്നുണ്ട് അർത്ഥം. ഞാൻ ശ്രദ്ധിച്ചപ്പോ പല ആൾക്കാരും ഈ സിനിമയിലെ രംഗങ്ങളൊക്കെ കണ്ട് കണ്ണു തുറക്കുന്ന കണ്ടു. പ്രത്യേകിച്ച് സ്ത്രീകളെ വല്ലാതെ സ്വാധീനിക്കും. അല്ല, പൊതുവേ അവരെയൊക്കെ സ്വാധീനിക്കുന്ന സിനിമ കൂടിയാണല്ലോ. പിന്നെ സ്ത്രീകളെ സ്വാധീനിക്കുന്ന സിനിമയാണ്. അപ്പോ എല്ലാവർക്കും ഒരു ആശംസകൾ അർപ്പിക്കുകയാണ്. ഈ സിനിമയുടെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ച എല്ലാവർക്കും ഇത്തരത്തിലുള്ളതായ ഉൽപ്പന്നങ്ങൾ ധാരാളം, പ്രത്യേകിച്ച് സർക്കാർ ഉൽപ്പന്നങ്ങൾ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിലുപരിയായിട്ട് ഈ സിനിമ നന്നായിട്ട് വിജയിക്കട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ചെന്ന് കാണാം, തിയേറ്ററിൽ തന്നെ ചെന്ന് കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കേ.